സംസ്ഥാനത്ത് ഇത്തവണയും ഓണക്കിറ്റ് നൽകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെങ്കിലും ഓണക്കിറ്റുകൾ മുടങ്ങില്ലെന്നാണ് ധനമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് നൽകും. ഓണക്കിറ്റ് എല്ലാവർക്കും കൊടുക്കുമോ എന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല. അർഹരായവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും ഇത്തവണ ഓണക്കിറ്റെന്നാണ് ലഭിച്ച വിവരം. സപ്ലൈകോയ്ക്ക് ഈ ആഴ്ച തന്നെ കുറച്ച് പണം അനുവദിക്കും. സംസ്ഥാനത്ത് പൊതു വിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ എല്ലാ നടപടികളും സ്വീകരിക്കും. സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ പൊതുവിപണിയേക്കാൾ വില കുറച്ച് വിൽക്കുന്ന നടപടി തുടരും. റേഷൻ നൽകുന്നതിന് വേണ്ടി നെല്ല് ഏറ്റെടുത്ത് നൽകിയതിൻ്റെ തുക കേന്ദ്രം തിരിച്ചു വന്നിട്ടില്ല. കേന്ദ്രം തരുന്നതിനൊപ്പം മൂന്നിലൊന്നോളം തുക കേരളം പ്രത്യേക സപ്പോർട്ടിംഗ് സബ്സിഡിയായി നൽകുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ ഈ തുകയും ചേർത്ത് വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. KSRTCയെ സഹായിക്കും. നികുതി വിഹിതവും മറ്റ് സഹായങ്ങളും വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയാണ് KSRTC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ബാധിച്ചത്. KSRTCയുടെ അടുത്ത ഘട്ട ശമ്പളത്തിനായി സഹായം നൽകാമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ധനവില കൂടിയതും സർക്കാർ നയങ്ങളുമാണ് KSRTCക്ക് തിരിച്ചടിയായത്. ശമ്പളത്തിനും പെൻഷനും മാത്രം ഒരു മാസം 120 കോടിയിലധികമാണ് സർക്കാർ നൽകുന്നത്. ഈ തുക സ്വയം കണ്ടെത്താൻ കഴിയണമെന്നും ധനമന്ത്രി നിർദ്ദേശിച്ചു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളെ ഇരകളാക്കുകയാണ്. കൂടുതൽ ഇരയാക്കുന്നത് കേരളത്തെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും. 100 രൂപ സംസ്ഥാന ഖജനാവിൽ എത്തണമെങ്കിൽ 70 രൂപയും കേരളം തനിയെ ഉണ്ടാക്കണം. കേരളത്തിന് 30% നികുതി വിഹിതമേ കേന്ദ്രം തരുന്നുള്ളൂ. ഇത് ക്രൂരമായ നിലപാടാണെന്ന പൊതുസമീപനം ഉണ്ടാകണം. 18,000 കോടിയാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച നികുതി വിഹിതം. 36,000 കോടിയാണ് കേരളത്തിന് അർഹതപ്പെട്ടത്. ഇത് കിട്ടണമെന്നും കടമെടുപ്പ് പരിധി 1% അധികമായി അനുവദിക്കണമെന്നും കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുവദിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു.